ഹായ് മക്കളെ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് ഇറ്റ്സ് മീ അമീൻ മീൻ സർ തീർച്ചയായിട്ടും മക്കളെ നിങ്ങൾ തമ്പ് കണ്ടുവന്ന എല്ലാ മക്കളുമാണ് ഒരൊറ്റ കാര്യം മക്കൾ ഈ ചാപ്റ്റർ ഒരുപാട് ആൾക്കാർക്ക് ടഫ് എന്ന് പറയുന്നുണ്ട് ബട്ട് ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ചാപ്റ്റർ എങ്ങനെ പഠിക്കേണ്ടെന്ന ഐഡിയ ഞാൻ ഉണ്ടാക്കി തരും മാത്രമല്ല ഇതിൽ ചെറിയ ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോവാണ് സോ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു തന്നെ ലൈക്ക് ലൈക്കടിക്കുക മാത്രമല്ല മാക്സിമം ആൾക്കാർക്ക് പൊതുഭരണം ടഫും പറഞ്ഞ മക്കളൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ നിങ്ങൾ വീഡിയോ എന്ത് ചെയ്യുക പെട്ടെന്ന് ഷെയർ ചെയ്യുക മാത്രമല്ല ഇഷ്ടപ്പെട്ടാലും എന്ത് ചെയ്യണം കമന്റ് ചെയ്യണം എന്ന ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ വേണ്ടി എന്ന ചാപ്റ്ററിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത് സാറെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ കുഴപ്പമില്ല ഒന്നാമത്തെ ചാപ്റ്റർ റവല്യൂഷൻ ദാരി ഇൻഫ്ലുവൻസ് വേൾഡ് നല്ല സിമ്പിൾ ആയിട്ട് എനിക്ക് പറയാൻ കഴിയുന്നുണ്ട് അതേപോലെ വേൾഡ് ഇൻ ട്വന്റീൻ സെഞ്ചുറി അതിനൊരു ഓർഡർ ഉണ്ട് ബട്ട് പൊതുഭരണത്തിന് എങ്ങനെ പഠിക്കണം എന്ന് ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാവും എന്നാൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഏകദേശം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മാർക്ക് വരെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയ ചാപ്റ്ററാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് ചാപ്റ്റർ ഇതിലേതൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാവും ആദ്യം നമ്മൾ ഇതിൽ എങ്ങനെ പഠിക്കണം എന്തൊക്കെയാണ് പഠിക്കണം എന്നുള്ളതാണ് ആദ്യം നോക്കാൻ വേണ്ടത് മക്കളെ പ്രധാനമായിട്ടും ഈ നാല് പോയിന്റ് എൻ്റെ മക്കൾ പഠിച്ചേച്ച് വെക്കണം അതിൽ നിങ്ങൾ ആദ്യം പഠിക്കുന്ന സാധനമാണ് വാട്ട് ഈസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അതിൻ്റെ ഡെഫിനിഷനും പൊതുഭരണത്തിൻ്റെ പ്രാധാന്യവും അപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കൃത്യമായിട്ട് എൻ്റെ അറിയണം അത് കൃത്യമായിട്ട് പഠിച്ചു പോയാലേ കാര്യമുള്ളൂ അപ്പോൾ ഒന്നാമതരുടെയാണ് സിഗ്നി സിഗ്നിഫിക്കൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് അതേപോലെ വാട്ട് ഈസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സിമ്പിളാണ് പഠിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് മക്കൾ ഈ ചാനലിൽ പോയിട്ടുണ്ടെങ്കിൽ അത് കാണാൻ നിങ്ങൾക്ക് സാധിക്കും അത് കൃത്യമാക്കിയിട്ട് മാറ്റുക ഈ നാലെണ്ണം അതിൽ ഒന്നാണ് പറഞ്ഞേ ഈ നാലെൻ്റെ മക്കൾ പഠിച്ചാൽ മതി അടുത്തതാണ് നിങ്ങൾ പഠിക്കേണ്ട സാധനമാണ് ബ്യൂറോക്രസി അടുത്ത് നിങ്ങൾ പഠിക്കേണ്ട സാധനമാണ് ബ്യൂറോക്രസി അഥവാ ഉദ്യോഗസ്ഥ വൃന്ദം ഉദ്യോഗസ്ഥ വൃന്ദം എന്നാൽ എന്തെന്ന് പറയുന്നുണ്ട് അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് അതെൻ്റെ മക്കൾ നന്നായിട്ട് പഠിച്ചേക്കാം ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകൾ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകൾ അഞ്ചെണ്ണം ഉണ്ട് ആ അഞ്ചെണ്ണം പഠിക്കാനുള്ള ഷോർട്ട് ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ട് അതും എൻ്റെ മക്കൾ പഠിച്ചേച്ചിട്ടുണ്ടെങ്കിൽ സെറ്റാകും അപ്പൊ നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യാറോ ഇത് രണ്ടും ഒരുമിച്ച് പഠിക്കുക ഒരു പാർട്ടാക്കി പഠിക്കട്ടോ പാർട്ട് ആക്കിയിട്ട് നിങ്ങൾ ഒരൊറ്റ ഇരുത്തത്തില് എന്ത് ചെയ്യണം പാർട്ട് വണ്ണിൽ തന്നെ അഡ്മിനിസ്ട്രേഷനും കഴിയണം ബ്യൂറോക്രസി എന്ത് ചെയ്യണം നിങ്ങൾ സെറ്റാക്കിയിട്ട് മാറ്റണം എന്ന് എന്ത് ചെയ്യും എന്ത് ചെയ്യാറ് മക്കളെ നിങ്ങൾക്ക് ആദ്യത്തെ പാർട്ട് കഴിഞ്ഞു ഇന്ന് നമ്മൾ പാർട്ട് രണ്ട് മൂന്ന് പാർട്ടാക്കാം പാർട്ട് വണ്ണിൽ നിങ്ങൾ എന്ത് ചെയ്യുക പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പഠിക്കുക അതേപോലെ തന്നെ ഏതും പഠിക്കുക ബ്യൂറോക്രസിയും അതിൻ്റെ ഫീച്ചേഴ്സും പഠിക്കുക ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എന്ത് ചെയ്തു മൂന്നിലൊരു ഭാഗം കഴിഞ്ഞു ഇനി ഞാനിവിടെ ചോപ്പ് കളറിൽ കൊടുത്ത സാധന മക്കളെ ഈ ചാപ്റ്ററിൽ ഒരിക്കൽ നിങ്ങൾ ഒരിക്കൽ നിങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്തതാണ് എന്തായാലും നിങ്ങൾക്ക് എക്സാം ചോദിക്കുന്നതാണ് ഇന്ത്യൻ സിവിൽ സർവീസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് വണ്ണ് അത് അടുത്ത പാർട്ട് ടു ആക്കി പഠിക്കാം അത് ഞാൻ ഈ ക്ലാസ്സിൽ ഇപ്പം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരേണ്ട മക്കൾ കണ്ടാൽ മതി ഞാൻ കാണിച്ചു തരും അതേപോലെ തന്നെ അടുത്തതാണ് പാർട്ട് ത്രീയിൽ നിങ്ങൾ പഠിക്കേണ്ടതാണ് പാർട്ട് ത്രീ ആക്കിയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ് ഭരണ നവീകരണം അത് കുറച്ചെണ്ണയുണ്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് റൈറ്റ് ടു സർവീസ് ലോക്പാൽ പാൽ ആൻഡ് ലോക സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഓംബുഡ്സ്മാൻ ഈ അഞ്ചെണ്ണം ഈ അഞ്ചെണ്ണം എൻ്റെ മക്കൾ പഠിച്ചു വെക്കുക പഠിക്കേണ്ട രീതി പറഞ്ഞിട്ടോ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഒരു ബുക്ക് എടുക്കുക മുതബന്ധം ക്ലാസ് കേൾക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ നിങ്ങൾ ലൈവ് കാണുന്നുണ്ടാവും ആ സമയത്ത് നിങ്ങൾ ബ്രേക്ക് വെക്കേണ്ടത് ഈ ചാപ്റ്റർ മുഴുവനായിട്ട് കഴിയുന്നതാണ് ബ്രേക്ക് വെക്കാൻ ഞാൻ പറയുക എന്നാൽ പോലും അതിന് കഴിയാത്ത മക്കളുണ്ടാവും അവരെന്ത് ചെയ്യുക പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ ഇങ്ങനെ പാർട്ട് ത്രീകളായിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ മാറ്റുക പാർട്ട് വണ്ണിൽ നിങ്ങൾ എന്തൊക്കെ ഉൾപ്പെടുത്തണം ഈ രണ്ടെണ്ണം ഞാൻ പറഞ്ഞ രണ്ടെണ്ണം എന്ത് ചെയ്യുക പബ്ലിക് അഡ്മിനിസ്ട്രേഷനും ബ്യൂറോക്രസിയും ഉൾപ്പെടുത്തുക പാർട്ട് ടുവിലെന്ത് ചെയ്യുക ഇന്ത്യൻ സിവിൽ സർവീസ് പഠിക്കുക അപ്പം മാർക്ക് ഉറപ്പായിട്ടോ പിന്നെ ഭരണ നവീകരണത്തിലെ ആ അഞ്ച് പോയിന്റ്സും ആ അഞ്ച് നവീകരണങ്ങളും അഞ്ച് നവീകരണങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക ഭരണ നവീകരണങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചേക്കുക അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാറോ ഇത് വലിയ എന്താവില്ല ക്രൈസിസ് ഉണ്ടാവില്ല സിമ്പിളാക്കി നിങ്ങൾ പഠിക്കാൻ സാധിക്കും റെഡിയാണല്ലോ അപ്പം ഇതിൽ ആദ്യത്തെ പാർട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചർച്ച ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ കൊണ്ട് ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന സാധനം പഠിക്കാൻ വേണ്ടി പോവാണ് നമുക്കറിയാം ഈ ബ്യൂറോക്രസിക്കാര് ഉദ്യോഗസ്ഥരെ എങ്ങനെയൊക്കെയാണ് തെരഞ്ഞെടുക്കുന്നത് എന്ന് കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് പോവാണ് സോ മക്കളെ നോക്കാട്ടോ ഈ ട്രിക്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും മക്കളെ കമന്റ് ചെയ്യണേ നോക്കാണ് ഇന്ത്യൻ സിവിൽ സർവീസിന് തെരഞ്ഞെടുക്കാനുള്ള ലക്ഷ്യങ്ങളും കാര്യങ്ങളും നിങ്ങളെ ബുക്കിൽ തന്നത് ഇതാണ് ഇത് മൊത്തം നമ്മൾ പഠിച്ചെടുക്കണം അപ്പം ഇന്ത്യൻ സിവിൽ സർവീസിൽ മൂന്ന് തരത്തിലുള്ള സർവീസുകൾ കാണാൻ നിയമിക്കുക അഖിലേന്ത്യാ സർവീസ് ഉണ്ട് കേന്ദ്ര സർവീസ് ഉണ്ട് സംസ്ഥാന സർവീസ് ഉണ്ട് ആൾ ഇന്ത്യ സർവീസ് സെൻട്രൽ സർവീസ് സ്റ്റേറ്റ് സർവീസ് ഈ മൂന്ന് സർവീസിലേക്കാണ് ആൾക്കാർ തന്നെ എടുക്കുക ഇതെങ്ങനെ നമ്മൾ പഠിക്കും നമ്മൾ എന്ത് ചെയ്താൽ മതി ഞാൻ ഇതിനെ മാറ്റാണേ ഞാനിതിനെ മാറ്റാണെ എല്ലാവരും ചെയ്യാൻ തരോ ഇത് കാണാതെ പഠിക്കലാണ് ഇത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല ഇത് പഠിക്കാനുള്ള ഷോർട്ട് ഉണ്ട് മക്കളെ ഇത് പഠിക്കാൻ നിങ്ങൾ ഈ രീതിയിലേക്ക് മാറ്റാം നമുക്ക് ഒറ്റ പ്രശ്നമുള്ളൂ സാർ നമ്മളൊക്കെ ഇത് പഠിക്കും പക്ഷെ പഠിച്ചിട്ട് എന്താ ചെയ്തേണ്ടി കിട്ടില്ല ഡിഫൈൻ ദ ആൾ ഇന്ത്യ സിവിൽ സർവീസ് ഇങ്ങനെ ആലോചിച്ചു ഡിഫൈൻ സെൻട്രൽ സർവീസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ആലോചിച്ച് നിൽക്കും അതിൻ്റെ ആവശ്യമില്ല എൻ്റെ മക്കൾക്ക് പഠിക്കാൻ എന്താണ് ഞാൻ അതിൻ്റെ പോയിന്റ്സ് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടിട്ടുണ്ട് സിംപിൾ ആക്കിയിട്ടുണ്ട് അഥവാ എന്ത് ചോദിച്ചാലും നിങ്ങൾ അതിൽ എഴുതേണ്ടി മൂന്ന് കാര്യമാണ് എവിടുന്നാണ് റിക്രൂട്ട് ചെയ്യുക എവിടെയാണ് അപ്പോയിൻമെന്റ് ചെയ്യുക എന്താണ് ഏതൊക്കെയാണ് എക്സാമ്പിൾസ് നോക്കാം കേട്ടോ ആൾ ഇന്ത്യ സർവീസ് എവിടേക്കാണ് റിക്രൂട്ട് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ പഠിച്ചോളി അത് നാഷണൽ ലെവലിലേക്കാണ് നാഷണൽ ലെവലിലേക്കാണ് ദേശീയ തലത്തിലേക്കാണ് എന്തിയ അവരെ തിരഞ്ഞെടുക്കുന്നത് സെൻട്രൽ സർവീസോ ഓൾസോ ഏതാണ് നാഷണൽ ലെവൽ അപ്പോൾ പോയിന്റ് ഒന്ന് ചുരുങ്ങിയ പോലെ ഫീൽ കിട്ടും നമുക്കറിയാം നമ്മൾ പോയിന്റ് ഒക്കെ ഒന്ന് ചുരുങ്ങി കിട്ടിയാൽ നമുക്കൊരു ഫീൽ അതോ സുഖമായിട്ട് പഠിക്കാൻ കഴിയുന്ന തോന്നൽ കിട്ടും മനസ്സിലായല്ലോ അപ്പം നോക്കിക്കോളി ഓൾ ഇന്ത്യ സർവീസ് ഏതാണ് റിക്യൂട്ട്സ് അറ്റ് ഏത് ലെവലാണ് നാഷണൽ ലെവൽ സെൻട്രൽ സർവീസോ റിക്യൂട്ട്സ് അറ്റ് നാഷണൽ ലെവൽ ഈ സ്റ്റേറ്റ് സർവീസോ റിക്യൂട്ട് അറ്റ് ഏത് ലെവലേക്കും സ്റ്റേറ്റ് സർവീസിലെ ആൾക്കാരൊക്കെ തിരഞ്ഞെടുക്കൽ ഏത് ലെവലിലേക്കും സ്റ്റേറ്റ് ലെവലിലാണ് ഏത് ലെവലിലാണ് സ്റ്റേറ്റ് ലെവൽ സ്റ്റേറ്റ് ലെവലിലാണ് ഇനി എക്സാമ്പിൾസ് ചെയ്തെട്ടോ ഐ എസ് ഐ പി എസ് ഒക്കെയാണ് അതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് ഐ എസ് ഐ പി എസ് ഒക്കെ ഇവരെ തിരഞ്ഞെടുക്കൽ ഏത് ലെവലിലാണ് ഐ എസ് ഐ പി എസും സംസ്ഥാനത്തിൽ ഗുജറാത്തിൽ നിന്ന് മാത്രം ഐ എസ് കേരളത്തിൽ നിന്ന് മാത്രം ഐ എസ് ഉണ്ടോ ഇല്ല ഐ എസ് ആരെ തിരഞ്ഞെടുക്കൽ എങ്ങനെയാണ് എല്ലാവരും ഓൾ ഇന്ത്യ ആയിട്ടാണ് ഈ തെരഞ്ഞെടുക്കുക നാഷണൽ ലെവലിൽ എക്സാം എടുക്കുക പക്ഷെ അപ്പോയിൻമെൻറ്റ് ചെയ്യല് യും ഐ പിഎസ് കാര്യം അപ്പോയിന്റ് ചെയ്യല് എങ്ങനെ അറിയോ അപ്പോയിന്റ്മെന്റ് ചെയ്യല് ഏതൊക്കെ സർവീസിൽ അറിയോ സെൻട്രൽ ആൻഡ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് സർവീസ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് സർവീസിലേക്കാണ് ഇവരെ അപ്പോയിൻമെന്റ് ചെയ്യാ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് സർവീസിലേക്കാണ് അപ്രൂവൽ ചെയ്യ അങ്ങനെ സെൻട്രൽ സർവീസ് ആരെ അവർ അപ്പോയിൻമെന്റ് ചെയ്യുന്ന കേട്ടോ സെൻട്രൽ സർവീസിന് അപ്പോയിന്റ്മെന്റ് ചെയ്ത് നോക്കിയ കേട്ടോ സെൻട്രൽ സർവീസിന് അപ്പോയിന്റ് ചെയ്യുന്നില്ല എടുക്കാൻ നോക്കിയവളി എല്ലാവരും തെറ്റിക്കണം എല്ലാവരും അറിയോ സെൻട്രൽ സർവീസിന് എഴുതി വെക്കും സെൻട്രൽ സർവീസിന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊട്ട തെറ്റാണ് നോക്കിയോളി കറക്റ്റ് ഏത് നോക്കിയ കേട്ടോ എവിടെയൊക്കെ നോക്കിയാളി സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ് സെൻട്രൽ സർവീസിനേക്കാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെൻസിലേക്കാണ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് കേന്ദ്ര ഗവൺമെൻറിൻ്റെ മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിലേക്കാണ് എന്ത് ചെയ്യുക നിയമിക്കുക അപ്പം നമ്മൾ എന്ത് ചെയ്യണം സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓൺലിയാണ് സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഓൺലിയാണ് കേന്ദ്ര 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 ഗവൺമെൻറ്റിൻ്റെ മാത്രം അധികാരമുള്ള ഭരണവകുപ്പിലേക്കാണ് എന്ത് ചെയ്യുക തിരഞ്ഞെടുക്കുക സെയിൽ സർവീസോ അതേപോലെ തന്നെ നോക്കിക്കൊള്ളിട്ടോ സ്റ്റേറ്റ് സർവീസ് അതാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ് ആണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെന്റ് ഓൺലി ആണ് അതും എന്ത് ചെയ്യുക തിരഞ്ഞെടുക്കുക കണ്ടില്ലേ നോക്കിട്ടോ അപ്പോയിൻമെൻറ്റോ അപ്പോയിൻമെന്റ് ഇൻ സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെന്റ്സ് ഓൺലി സംസ്ഥാന ഗവൺമെൻറിൻ്റെ കീഴിൽ വരുന്ന വകുപ്പുകളിൽ എന്ത് ചെയ്യുന്നു നിയമിക്കുന്നുണ്ട് എക്സാമ്പിൾസ് പഠിച്ച് കഴിഞ്ഞത് കഴിഞ്ഞിട്ടോ ഐ എഫ് എസ് ഐ ആർ എസ് ആൻഡ് സെയിൽ ടാക്സ് ഓഫീസർ സെയിൽ ടാക്സ് ഓഫീസർ ഒന്നുകൂടിയും കൊടുക്കാം നമുക്ക് ബുക്കില്ലാത്തത് ബുക്കുള്ളതാണ് സെയിൽ ടാക്സ് ഓഫീസർ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കണം അടുത്തതാണ് അഗ്രികൾച്ചർ ഓഫീസർ അഗ്രികൾച്ചർ ഓഫീസർ ചെയ്യാൻ നിങ്ങൾ കൊടുക്കുക അപ്പം ഇത് എന്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് എഴുതേണ്ടി കിട്ടി ഇപ്പോൾ എക്സാമ്പിൾ സെൻട്രൽ സർവീസിനെ കുറിച്ച് എഴുതണം അപ്പോൾ എന്തൊക്കെ എന്തൊക്കെയാണ് റിക്യൂട്ട് ചെയ്യുന്നത് അപ്പോയിൻമെൻറ്റ് എക്സാമ്പിൾ റിക്യൂട്ടഡ് അറ്റ് നാഷണൽ ലെവൽ അപ്പോയിൻമെൻറ്റ് ഇൻ സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പൻഡ്സ് ഓൺലി എക്സാംബിൾ ഏതാണ് ഐ എഫ് എസ് ഐആർഎസ് മൂന്ന് മാർക്കിന് കിട്ടി ഇനി ഒറ്റ കാര്യം ഈ ഐ എസ് ആ ഐ എഫ് എസ് ആരെയും എക്സാം നടത്തൽ ആരാണ് യു പി എസ് സി ഇവർക്ക് എക്സാം എടുത്താരാണ് പി എസ് സി ഗാരാണെന്ന് മനസ്സിലാക്കി വെക്കുക യു പി എസ് സിയിലെ ആൾക്കാർ തിരഞ്ഞെടുക്കൽ ആരാണ് നമ്മളെ പ്രസിഡൻറ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക അതേപോലെ തന്നെ പി എസ് സിയിൽ ആരാണ് ഗവർണർ ആണെന്നും കൂടി എന്ത് ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കി വെക്കുക മാത്രമല്ല യു പി എസ് സിയും പി എസ് സിയും എന്താണെന്ന് കൂടി പഠിച്ചു എന്തും കൂടിയാണ് പഠിച്ച് വെക്കട്ടെ യു പി എസ് സിയും പി എസ് സിയും കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് കൂടി എന്ത് ചെയ്യുക പഠിച്ചു വെക്കട്ടോ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് എന്തു ചെയ്യുക എൻ്റെ മക്കൾ മനസ്സിലാക്കുക അഥവാ സ എന്താണ് ഭരണഘടനാ സ്ഥാപനമാണ് ഭരണഘടനാ സ്ഥാപനം കൂടിയാണ് ഏതൊക്കെ യു പി എസ് സിയും പി എസ് സിയും സോ നിങ്ങൾ രണ്ട് രണ്ട് പേജിലുള്ള സാധനം ഞാൻ ചെയ്തു ഇത്രക്കും ഷോർട്ടാക്കി നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഇതേപോലെ എല്ലാതും നിങ്ങൾക്ക് മാറ്റാം മാറ്റിയതുണ്ട് ഈ ചാനൽ നിങ്ങൾ അമീൻസർ സായിലൊന്നോ പക്ഷെ കൽബ് എന്നോ എന്തോ അടിച്ചാൽ നിങ്ങൾ കിട്ടും അത് കാണാം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കൂട്ടി അടിച്ചാൽ വേണ്ടിയിട്ടോ അപ്പൊ കണ്ടല്ലോ അപ്പൊ ഇനി മാറരുതിട്ടോ ഇവിടെ എല്ലാവരും പോയിട്ട് എന്ത് ചെയ്തായിരുന്നു സെൻട്രൽ സർവീസ് ചെയ്തത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഏതെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓൺലി എന്ന എഴുതി വെക്ക ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മക്കളെ ഈ സാധനം കഴിഞ്ഞു മക്കളെ നിങ്ങളെ പോക്കറ്റിലേക്ക് നാലോ അഞ്ചോ മാർക്ക് ഷുവറാണ് സെറ്റാണല്ലോ ഇതേപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും എന്ന് ചെയ്യാം മാറ്റാൻ സാധിക്കും ഞാൻ ഇതേപോലെ എല്ലാം മാറ്റിത്തരും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മക്കളെ എന്തായാലും ഒരു പച്ചക്കറിപ്പാണ് ഒരു പച്ചക്കറിപ്പിട ഇനി ഇതേപോലെ ഏത് ചാപ്റ്റർ നിങ്ങൾ ടഫ് ഏതാണ് നിങ്ങൾ ഞാൻ ചെറുതാക്കി നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത് അതൊക്കെ ഞാൻ പറഞ്ഞുതരും നിങ്ങൾ പറഞ്ഞാൽ മാത്രം മതി റെഡിയാണല്ലോ സോ ഞാൻ തൽക്കാലം എന്ത് ചെയ്യാണ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നമുക്ക് എന്തു ചെയ്യാം ഇനിയും കാണാം നമുക്ക് ഉഷാറാക്കി എടുക്കാം സോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യുക നമുക്ക് കാണാം ടാറ്റ